ಹಿಮಗಿ ಶೃಂಗಂ ಉತ್ತುಂಗಂ ಆಗತ ಮಾದು ಮಣಿಮಗುಡಂ ಹಿಮಗಿ ಶೃಂಗಂ ಪ್ರಭಗದಿ ಮಾಲು ಹೃದಯ ಕಣಂ ಪ್ರಭಗದಿ ಮಾಲು ಹೃದಯ ಕಾಶ್ಮೀರಾದಿ ಮಹೋನದ ದೇಶೆ ವಿಕಸಂಗದುರಾ ಕುಸುಮಾನಿ ಗಾಯಂತ್ಯ ಚಿರ ತಾಳಿ ಸುಮಾರಿ ಬಂದೇ ಮಾದರ ಗಾನಾರಿ ಗಾಯಂತ್ಯ ಚಿರ ತಾಳಿ ಸುಮಾರಿ ಬಂದೇ ಮಾದರ ಗಾನಾರಿ മാത്രല്ല അപ്പൊ നമ്മുടെ നാട്ടിലും അതിന്റെ നിരക്കൊക്കെ കുറഞ്ഞു വരുന്നല്ലേ ഇപ്പൊ കാണുന്നത്. അപ്പൊ ഇനി എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് നടന്ന ശരിയാവുമായിരിക്കും. അമ്മേതാ വാക്സിനേഷൻ പകുതിയായി നടക്കുന്നില്ല.
അതിന് വാക്സിനേഷൻ കിട്ടിയാ എന്താ കാര്യം? കൊറച്ച് അളവ് കൊടുത്താ പിന്നെ കണ്ട നരിയണല്ലേ ആളുകൾ പെരുമാറുക. അമ്മൂന്ന് എന്താ ഓടിക്കളിക്കുന്ന വീഴുട്ടോ. ഇതെന്താ മുടിയൊക്കെ ആകെങ്ങനെ വാരി പിടിച്ചിട്ടിരിക്കണേ? ഇവിടെ രോഗം കിട്ടിത്തരാം വരും മോളെ. സ്കൂളുകള് തുറക്കാൻ പോവാ. ആ മോളക്ക് കൂട്ടുകാരുടെ കൂടെ സ്കൂളില് കളിക്കാം, മോളുടെ മിസ്മാരെ കാണാം, ക്ലാസ്സിലിരുന്ന് പഠിക്കാം. അധികമായി പഴയ കുട്ടികളൊക്കെ കാണിക്കും നമുക്ക്. നമ്മളെ ടീച്ചർമാരുടെ അടുത്ത് ഇരുന്ന് പഠിക്കാം അല്ലെ. ഇനി ഫോണിലും ലാപ്ടോപ്പിലും ഇന്നും ക്ലാസ് കാണുന്നില്ല. കുട്ടിയുടെ തലേ ഒരു തുള്ളി മെഴുക്കുണ്ടോ മോളെ? ആ അതിനെങ്ങനെയാ? മൂന്ന് തലയിൽ എണ്ണതൊക്കെ ഇഷ്ടമല്ലേ അമ്മേ? കൊറച്ച് എണ്ണ തേച്ചു കുളിക്കൂ മോളെ. പിന്നെ എപ്പോഴാ? കുളിച്ച് കഴിഞ്ഞാ അതിന് ഭംഗിയൊന്ന് വേറെയാണ്. എന്നെ പ്രത്യേകിച്ച് കുളിച്ച് നല്ല സുന്ദരി കുട്ടിയായിട്ട് വരാം. ഇന്ത്യ എന്റെ രാജ്യമാണ്. എല്ലാ ഇന്ത്യക്കാരും എന്റെ സഹോദരി സഹോദരന്മാരാണ്. ഞാൻ എന്റെ രാജ്യത്തെ സ്നേഹിക്കുന്നു. സമ്പൂർണവും വൈവിധ്യപൂർണവുമായ അതിന്റെ പാരമ്പര്യത്തിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു. ഞാൻ എന്റെ മാതാപിതാക്കളെയും ദുരിതന്മാരെയും മുതിർന്നവരെയും ബഹുമാനിക്കും. ഞാൻ എന്റെ രാജ്യത്തിന്റെയും എന്റെ നാട്ടുകാരുടെയും ക്ഷേമത്തിന് അനുസരിച്ച് വേണ്ടി അച്ഛമ്മേ അച്ഛമ്മേ ഇതെന്താ? ഇത് പ്രതിജ്ഞയല്ലേ? ആ നമ്മള് സ്കൂളില് എല്ലാ ദിവസവും കുട്ടികള് അസംബ്ലിയില് പ്രതിജ്ഞ ഏറ്റു പറയില്ലേ? ആ അതെന്തിനാ? എന്തിനാ അങ്ങനെ ചെയ്യണേ? ഇന്ത്യ നമ്മുടെ രാജ്യമാണെന്നൊരു തോന്നൽ നമുക്കുണ്ടാവണം. നമ്മള് നമ്മുടെ രാജ്യത്തെ സ്നേഹിക്കണം. രാജ്യത്തിലുള്ള എല്ലാ ആളുകളെയും നമ്മള് സഹോദരി സഹോദരന്മാരായി കാണണം. രാജ്യസ്നേഹം വളർത്താനാണ് എല്ലാ ദിവസവും കുട്ടികളെ കൊണ്ട് ഇങ്ങനെ പ്രതിജ്ഞ ചെയ്യിപ്പിക്കണത്. നീ ഏറ്റു പറയാറില്ലേ അസംബ്ലിയിലേ? എന്താ കാര്യമായിട്ട് ഓർത്താനല്ലോ? ആ അവൻ പ്രതിജ്ഞ എന്താന്ന് ചോദിക്കാണ്. എങ്ങനെയാണ് സ്വാതന്ത്ര്യം വന്നത്? ഇന്ന് ഓൺലൈൻ ക്ലാസ്സില് ഏതായിരുന്നു മോന് വിഷയം? സോഷ്യൽ സയൻസ്. ആ എന്താണെന്ന് പുതിയത് വല്ലതും പഠിപ്പിച്ചു തോന്നുന്നു? അതെയാ? അപ്പോഴാണ് സംശയം വന്നേക്കത്. എന്താന്ന് എന്തൊക്കെ പറഞ്ഞു തന്നു? ഇന്ത്യ നമ്മുടെ രാജ്യമാണ്, നമ്മൾ ഇന്ത്യയെ സ്നേഹിക്കണം. ഇന്ത്യ ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യം കിട്ടി. പൊന്നിനെ അതൊക്കെ മനസ്സിലായില്ലേ? മിസ് പഠിപ്പിച്ചതൊക്കെ മനസ്സിലാവണ്ടാ? ഇനി എന്തൊക്കെ കാര്യങ്ങള് നമുക്ക് ഇന്ത്യയെ കുറിച്ച് അറിയാനുണ്ട്? അല്ലതും വായിച്ചിണ്ടോ പഠിച്ചിണ്ടോ? നമ്മുടെ നാട്ടിലെ ആദ്യം വന്നത് പോർച്ചുഗീസുകാരാണ്. ആരാന്നറിയോട്ടില്ല. ആദ്യം വന്നത് വാസ്കോഡ ഗാമ എന്ന് പറയുന്ന ഒരാളാണ്. അയാളെ എവിടെയോ അങ്ങനെയോ നമ്മുടെ കോഴിക്കോടില്ലേ, കോഴിക്കോട് കാപ്പാട് കടപ്പുറത്താണ് ആദ്യമായിട്ട് വാസ്കോഡ ഗാമ വന്നത്. വാസ്കോഡ ഗാമ വന്നിട്ട് പിന്നെ കൊറേ പോർച്ചുഗീസുകാരും പോർച്ചുഗീസുകാരന് ശേഷം ഡച്ചുകാരും ഫ്രഞ്ചുകാരും ബ്രിട്ടീഷുകാരും ഒക്കെ ഇന്ത്യയിലേക്ക് വന്നു. അവരെല്ലാവരും നമ്മുടെ ഇന്ത്യയിൽ താമസിക്കാനും കച്ചവടം നടത്താനും ഒക്കെ തുടങ്ങി. അതിൽ ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യയിൽ വന്നത് ബ്രിട്ടീഷുകാരുടെ ഒരു 100-150 കൊല്ലത്തിനു മീതെ അവരിവിടെ അടക്കി ഭരിച്ചിട്ടുണ്ട്. എന്തൊരു ബുദ്ധിമുട്ടായിരുന്നു ആ കാലത്ത് ജനങ്ങൾക്ക് എന്നറിയോ? അവര് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ന് പറഞ്ഞൊരു കമ്പനിയൊക്കെ ഉണ്ടാക്കി. അത് വെച്ചിട്ടാണ് അവര് നമ്മുടെ ഇവിടെ പുള്ളിയൊക്കെ കഴിഞ്ഞ് സുന്ദരിയായിട്ടല്ലോ. അങ്ങനെ ബ്രിട്ടീഷുകാർ നമ്മുടെ ഇവിടെ ഭരണം നടത്താൻ തുടങ്ങി. അവരെന്താ ചെയ്തെന്നറിയോ? കൊറേ നാട്ടുരാജ്യങ്ങളുണ്ടെന്ന് പറഞ്ഞില്ലേ, അവരെയൊക്കെ തമ്മിലടിച്ചു. അങ്ങനെയാണ് അവർ ഭരിച്ചിട്ടുള്ളത്. അതായത് ഭിന്നിപ്പിച്ചു ഭരിക്കുക എന്ന് പറയും. നാട്ടുരാജ്യങ്ങളെയൊക്കെ തമ്മിലടിപ്പിച്ചിട്ട് അങ്ങനെ കൊറേ നാള് ഭിന്നിപ്പിച്ചു ഭരിച്ചപ്പോ എന്താ ഉണ്ടായത്? ആളുകൾക്കൊക്കെ സഹി കെട്ടു. എല്ലാ കാലവും ആൾക്കാർ സഹിച്ചിരിക്കോ? ഇല്ല. അപ്പൊ എന്താ ഉണ്ടായേ? രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലായിട്ട് ലഹളികൾ പൊട്ടിപ്പുറപ്പെടാൻ തുടങ്ങി. ആൾക്കാർ പ്രതിഷേധിക്കാൻ തുടങ്ങി. അങ്ങനെ ദാ ഇങ്ങനത്തെ പ്രതിഷേധങ്ങളെ കുറിച്ചൊക്കെ നിങ്ങൾ വലിയ ക്ലാസ്സുകളില് വിശദമായിട്ട് പഠിക്കും. കേക്ക്
നല്ല കുട്ടി, പഠിക്കാൻ ആഗ്രഹമുള്ള കുട്ടിയാട്ടോ. പിന്നെ പിന്നെ നമ്മുടെ രാജ്യത്ത് പല ഭാഗങ്ങളിലായിട്ട് ചെറിയ ചെറിയ സമരങ്ങളൊക്കെ തുടങ്ങി അല്ലേ. അങ്ങനെ സമരം ചെയ്യാൻ ജനങ്ങള് ആ വഴിയിലേക്ക് പറഞ്ഞു വിടാൻ അതിന്റെ പിന്നിൽ എത്ര ആളുകളാ പ്രയത്നിച്ചെന്നറിയോ. ആളുകൾക്ക് ബ്രിട്ടീഷുകാര് ഇവിടെ നിൽക്കുന്നത് നമുക്ക് നല്ലതല്ല, അത് നമ്മുടെ സ്വാതന്ത്ര്യം നശിപ്പിക്കും. സ്വാതന്ത്ര്യം മാത്രല്ല, നമ്മുടെ സമ്പത്ത് നശിപ്പിക്കും. ബ്രിട്ടീഷുകാര് തുരത്തി ഓടിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് സ്വാതന്ത്ര്യ സമരങ്ങളൊക്കെ ഉണ്ടായത്. സ്വാതന്ത്ര്യ സമരത്തിലെ ഒരു സ്ത്രീ നേതൃത്വം കൊടുത്തിരുന്നു അറിയോ, ഝാൻസി റാണി. ഝാൻസി റാണിയുടെ നേതൃത്വത്തിലുണ്ടായ സമരം ശക്തമായ സമരമായിരുന്നു. അപ്പൊ നമ്മുടെ നാട്ടില് പല സ്ഥലങ്ങളിലായിട്ട് ഓരോരോ സമരങ്ങളൊക്കെ ഉണ്ടായിച്ചാലും ഈ സമരങ്ങൾക്കൊന്നും ഒരു പൊതുവായിട്ടുള്ള നേതൃത്വം ഉണ്ടായിരുന്നില്ല. അപ്പൊ എന്തായത്, അവർക്ക് ഒരു ശക്തി പോരായിരുന്നു. അപ്പോ ഈ എല്ലാ സമരങ്ങൾക്കും ഒരു പൊതുവായിട്ടുള്ള നേതൃത്വം വേണ്ടേ. അങ്ങനെ ആളുകൾ ചിന്തിച്ചപ്പോഴാണ് പിന്നീട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു വലിയ പ്രസ്ഥാനം രൂപം കൊണ്ടത്. ചരിത്രമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള സ്ഥലങ്ങളോട് പോകാന്ന് പറഞ്ഞു. അതെയാ, ഒരു ചെറിയ കുട്ടിയല്ലേ, ഇപ്രാവശ്യം ചേട്ടൻ പോലെ അടുത്ത വർഷം എനിക്ക് ഇപ്പൊ പോവാം. അയ്യോ, മോളൊക്കെ പോയി കണ്ട് മനസ്സിലാക്കാറൊക്കെ ആയോ? മോനെ ഇവിടെ കൂടി കൊണ്ടുപോകാൻ പറ്റുമോ? ആ, അച്ഛൻ വന്നിട്ട് ഒന്ന് ചോദിക്കട്ടെ. അച്ഛൻ സമ്മതിച്ചു. അച്ഛനോട് ചോദിക്കാം. അച്ഛൻ, അച്ഛൻ ടീച്ചർ പറഞ്ഞു പഠനയാത്രക്ക് പോവാന്ന്. എപ്പോഴാ പോകുന്നേ? നാളെ പോവാന്ന് പറഞ്ഞു. നാളെ പോവാ? നാളെ നാളെ കാലത്ത് സ്കൂളിൽ സന്തോഷമില്ലല്ലോ. വേഗം പോയിട്ട് അതൊക്കെ ഒതുക്കി വെച്ചോളെ. എന്താ എന്തായാലും സന്തോഷം അല്ലേ. അല്ല, ഒരു കണക്കിന് ഇതൊക്കെ ആവശ്യമാണ്. ഇങ്ങനെയൊക്കെ ചരിത്ര പ്രധാനമായ സ്ഥലത്തേക്കൊക്കെ പോവാൻ പറ്റുള്ളൂ. നമ്മുടെ കാലത്ത് വല്ലതും ഉണ്ടായിരുന്നോ? ആ
സംസ്കൃതിയൊത്തു ചേർന്നൊരു ഭാരതം നിത്യഭാസുരവേദചാരുത പൂത്തുലഞ്ഞൊരു ഭാരതം വിശ്വമോഹന ഹൃദയ സംസ്കൃതിയൊത്തു ചേർന്നൊരു ഭാരതം നിത്യഭാസുരവേദചാരുത പൂത്തുലഞ്ഞൊരു ഭാരതം ജാതി ദ്വേഷമതാന്ത ചിന്തകൾ മാഞ്ഞു പോയൊരു ഭാരതം സത്യധാർമ്മിക മൂല്യ സംഹിത എന്നും ഇവിടെ സനാതനം ഇരവിലും പകലിലും ഹൃദയമാം വേദിയിൽ ശുഭശ്രുതി മനോഹര സ്നേഹഗാഥകൾ എഴുതുമീ നാമം അത് കേട്ടു വളരുകയാണു നശ്വര വചസിലി ലോകം ദേശഭാഷകളധികമെങ്കിലും ഒറ്റ ജനത ഇതൽഭുതം ഭാരതം മനോഹരം പുണ്യഭാരതം പരിപാവനം കനവിലും നിലവിലും ഇരുളിലും തെളിവിലും ഒരുപോലെയുണരുമിയാർദ്ര സുന്ദര മന്ത്രമീ നാമം അത് ഉരുവിടും ഒരു ജനത നേടിയതതുലമാം ഭാഗ്യം ജന്മകാരിണി മാതൃഭാരതമെന്നു മുലകിനു സാന്ത്വനം ഭാരതം മനോഹരം പുണ്യഭാരതം വിശ്വമോഹന ഹൃദയ സംസ്കൃതിയൊത്തു ചേർന്നൊരു ഭാരതം നിത്യഭാസുരവേദചാരുത പൂത്തുലഞ്ഞൊരു ഭാരതം വിശ്വമോഹന ഹൃദയ സംസ്കൃതിയൊത്തു ചേർന്നൊരു ഭാരതം ഭാരതം മനോഹരം പുണ്യഭാരതം പരിപാവനം ഭാരതം മനോഹരം പുണ്യഭാരതം.
ഇല്ലെന്താ, നമുക്കതിനുള്ളില് കയറാം. പക്ഷെ ഒരു കാര്യമുണ്ട്, ഉള്ളില് കയറി കഴിഞ്ഞാൽ എല്ലാവരും നിശബ്ദത പാലിക്കണം കേട്ടോ. മാത്രമല്ല അവർ പറഞ്ഞൊക്കെ നല്ലോണം ശ്രദ്ധിച്ചു കേൾക്കണം കേട്ടോ. അതാണ് സബർമതി നദി. ഈ നദിയുടെ തീരത്തായതുകൊണ്ടാണ് സബർമതി ആശ്രമം എന്ന് പറയുന്നത്. ഗാന്ധിജി ദണ്ഡി മാർച്ച് തുടങ്ങിയത് ഇവിടെ നിന്ന് തുടങ്ങിയ ദണ്ഡി മാർച്ച് ദണ്ഡി കടപ്പുറത്താണ് അവസാനിച്ചത്. പിന്നെന്താ, നമ്മുടെ ഇനി പോകുന്നത് ആ കടപ്പുറത്തേക്കാണ്. കടപ്പുറത്ത് പോകാൻ ഇഷ്ടല്ലേ. ബ്രിട്ടീഷുകാരല്ലേ ആൾക്കാരെ, അവശ്യ സാധനമായ ഉപ്പിനു പോലും അവർ നിർത്തി നിർത്തി. ഇതിനെതിരെയാണ് ഗാന്ധിജി ദണ്ഡി മാർച്ച് നടത്തിയത്. ആ എല്ലാരും ഭയങ്കര കളിയാണല്ലോ. നമുക്ക് എന്തായാലും അവിടുത്തെ പോയാൽ ഇഷ്ടമായ ഓർക്കുള്ളവർക്കും എന്താണ് 1919 ഏപ്രിൽ 13 ബ്രിട്ടീഷ് നയങ്ങൾക്കെതിരെ പ്രതികരിക്കാൻ ഒരു കൂട്ടം ആൾക്കാർ ഈ മൈതാനത്ത് ഒത്തുകൂടി. ഇതറിഞ്ഞ ബ്രിട്ടീഷുകാർ ജനറൽ ഡയറിന്റെ കീഴിൽ സൈന്യവുമായി എത്തുകയും അവിടെ ഉണ്ടായിരുന്ന ഏക കവാടം അടച്ചു മൂടുകയും ചെയ്തു. പാവം നിരായുധരായ ഒരുപാട് ആൾക്കാരെ അവർ നിറയൊഴിച്ചു കൊന്നു. പിന്നൊരു കാര്യം കൂടി, ഈ കൂട്ടക്കൊല നടന്ന കുറച്ച് മണിക്കൂറുകൾക്ക് ശേഷം വെറും 12 വയസ്സുകാരനായ നമ്മുടെ ഭഗത് സിംഗ് ഈ സ്ഥലത്ത് വന്നു. ഒരു പിടി മണ്ണ് വാരി അത് ഒരു ഓർമ്മയ്ക്കായി സൂക്ഷിക്കുകയും ചെയ്തു. സ്വാതന്ത്ര്യത്തിന് ശേഷം ഇതൊരു സ്മാരകമായി മാറി. നിങ്ങൾ ആ മതിൽക്കെട്ട് കണ്ടോ? ലക്ഷ്യം തെറ്റി പതിച്ച വെടിയുണ്ടയുടെ പാടുകളുണ്ട് ഇവിടെ. മാനസം കല്ലുകൊണ്ടല്ലാത്തതായുള്ള മാനുഷരാരാനുമുണ്ടെന്നിരിക്കുകിൽ ഇക്കല്ലറതൻ ചവിട്ടൂപടിയിലോരൽപ്പമിരുന്നു കരഞ്ഞിച്ചു പോകണേ. ഇക്കല്ലറതൻ ചവിട്ടൂപടിയിലോരൽപ്പമിരുന്നു കരഞ്ഞിച്ചു പോകണേ. ശ്രദ്ധിച്ച് കേക്കണം കേട്ടോ. അതൊരു ചരിത്ര സ്മാരകമാണ്. സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ മറക്കാനാവാത്തൊരു സംഭവത്തെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ഇതെന്താ നടന്നതെന്ന്? 1942 ഓഗസ്റ്റ് 10 അന്ന് എന്താ ഉണ്ടായതെന്ന് അറിയാമോ? കുറച്ചാളുകൾ ഒരു നിയമസഭാ മന്ദിരത്തിലേക്ക് ഒരു പതാക ഉയർത്താൻ വേണ്ടി പോയി. അവിടെ ചെന്നപ്പോ ബ്രിട്ടീഷുകാരൊപ്പം വന്നു. പിന്നെ എന്ത് ചെയ്യും? അവർ പറഞ്ഞു, നിങ്ങൾ തീരുമാനം വരയ്ക്കൂ, എന്നാൽ ഞങ്ങൾ സമ്മതിക്കാം. പിന്നെ യാതൊരു രക്ഷയില്ല, അവരെന്ന് തയ്യാറായി. എന്തെല്ലാം സംഭവിച്ചെന്നറിയോ? ആ 11 കുട്ടികളെ അവരാണ് അവരുടെ ഡ്രസ്സൊക്കെ മാറ്റി അവർ തീരുമാനം കാണിച്ച് കേട്ട ഉള്ളിലേക്ക് വന്നു. എന്ത് പറ്റി? പോലീസുകാരെ വെട്ടിവെച്ചു. ആ എല്ലാ കുട്ടികളും മരിച്ചുപോയി. അതുകൊണ്ടാണ് ഇങ്ങനെ നിൽക്കുന്നത്. മനസ്സിലായോ? ശംഖോ
ഒലിയിൽ ഉണരും മനസ്സുകളിൽ ഉദയ സൂര്യനായ ഇന്ത്യ ജ്വലിക്കും ഗാഥകളിൽ എളിയും സംസ്കൃതി തൻ സുകൃത ശോഭയാണിന്ത്യ അനേക നിറം അനേക സ്വരം അതേ ജനതയ്ക്കൊരേ മനം ഭാരതം പ്രചണ്ഡ ശക്തി മേളനം ഭാരതം പ്രഘോഷദീപ്ത നായകം ഭാരതം പ്രചണ്ഡ ശക്തി മേളനം ഭാരതം പ്രഘോഷദീപ്ത നായകം മഹിമകൾ വിരുന്നു വന്നു ചൂഷണം കൊടിയതാം മർദ്ദനം വിധി തകർത്തു പീഡനം എതിർപ്പു നെഞ്ചേറ്റുമൂർജമായി അടർന്നു നാടാകെ അഗ്നിയായി എതിർപ്പു നെഞ്ചേറ്റുമൂർജമായി അടർന്നു നാടാകെ അഗ്നിയായി സഹന മോദി അഹിംസ മന്ത്രം വിജയ സാഫല്യമായി സ്വതന്ത്രയായി ഭാരതം ഒരേ ചരടിൽ മാല്യമായി സാന്ദ്രമായി ഗമനമായി സുഖം വഴിയും സുരഭിയായി പറന്നു പാരാഗി കീർത്തികൾ വളരും ഈ നാടിൻ കർമ്മമായി പറന്നു പാരാഗി കീർത്തികൾ വളരും ഈ നാടിൻ കർമ്മമായി പറക്കുമിനിയും കൊടിയതുയരെ പകരും ആവേശമായി ഉയരും ശംഖൊലിയിൽ ഉണരും മനസ്സുകളിൽ ഉദയ സൂര്യനായ ഇന്ത്യ വലിക്കും ഗാഥകളിൽ എളിയും സംസ്കൃതി സുകൃത ശോഭയാണ് ഇന്ത്യ അനേക നിറം അനേക സ്വരം അതേ ജനതയ്ക്കൊരേ മനം ഭാരതം പ്രചണ്ഡ ശക്തി മേളനം ഭാരതം പ്രഘോഷദീപ്ത നായകം ഭാരതം പ്രചണ്ഡ ശക്തി മേളനം ഭാരതം പ്രഘോഷദീപ്ത നായകം ഗാന്ധിജിയുടെ വരവോടുകൂടിയാണ് നമ്മുടെ സ്വാതന്ത്ര്യ സമരം ശക്തി പ്രാപിച്ചത്. ക്രാന്തി എന്നറിയപ്പെടുന്ന ഈ മൈതാനത്ത് വെച്ചാണ് ഗാന്ധിജി ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയത്. ഡു ഓർ ഡൈ, അതായിരുന്നു ഗാന്ധിജിയുടെ മുദ്രാവാക്യം. എന്നിട്ട് ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടോ? ഇല്ല, പിന്നെയും ഒരുപാട് സമരങ്ങളിലൂടെയാണ് നമുക്ക് ഈ സ്വാതന്ത്ര്യം നേടുന്നത്. ഇതാണ് റെഡ് ഫോർട്ട് അഥവാ ചെങ്കോട്ട. ഇവിടെ നിന്നാണ് എല്ലാ വർഷവും പതാക ഉയർത്തുന്നത്. ഇതിലൊരു രസകരമായ സംഭവം എന്താ പറയുക, നമുക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുമ്പേ നമ്മൾ കൊടി ഉയർത്തിയിരുന്നു. എവിടെ വെച്ചാണ്? കൽക്കത്തയിൽ വെച്ച്. കൽക്കത്തയിലെ ഗ്രീൻ പാർക്കിൽ വെച്ചായിരുന്നു അത്. അന്ന് ഈ ഫ്ലാഗിനെ വന്ദേ മാതരം ഫ്ലാഗ് എന്നാണ് പറഞ്ഞിരുന്നത്. ടീച്ചർ, നമുക്കൊന്ന് ചായ കുടിക്കാം. കുട്ടികൾക്കുള്ള സ്നാക്സ് ചായ കൊടുത്തിട്ടുണ്ട്. ചേച്ചിമാരെ അത് കൊടുത്തോണ്ടിരിക്കുന്നു. അവര് കളിക്കല്ലേ? കളി കഴിഞ്ഞിട്ട് അവർക്ക് കൊടുക്കാം. അവര് കഴിച്ചോളൂ. കഴിച്ചോണ്ടിരിക്കുന്നവരോട് മോനെ ആ മാസ്ക് തരട്ടെ. കളിയുടെ തരക്കിന് ഒരു മാസ്ക് ഒന്ന് നേരിട്ടുണ്ട് കേട്ടോ. ഇടയ്ക്ക് സാനിറ്റൈസ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. എന്തല്ലേ ഇത്ര നാളായി നമ്മുടെ ഈ ബുദ്ധിമുട്ട്. ഒന്നര വർഷത്തിന് വിലയായിട്ടുണ്ടാവില്ലല്ലേ കോവിഡ് പ്രശ്നങ്ങളും. ഈ ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്നവരെ സമ്മതിക്കുന്നല്ലേ. ശരിയോ, അവരുടെ കാര്യം വലിയ കഷ്ടം. നഴ്സുമാരും ഡോക്ടേഴ്സും
പോലീസും എത്ര നാളെയല്ലേ പിന്നെ സന്നദ്ധ സംഘടന പ്രവർത്തനത്തിൽ ഒരുപാട് പേര് ഏർപ്പെട്ടിട്ടില്ലേ, അവരുടെ ഒക്കെ കാര്യം എന്ത് കഷ്ടമായിരിക്കും. എന്തായാലും അവരുടെ സാന്നിധ്യം മറക്കാൻ പറ്റില്ല. ശരിയല്ല, നമ്മള് പലതും അറിയുന്നില്ല അല്ലേ, അവരുടെ സേവനം ഒരിക്കലും നമ്മള് മറക്കാൻ പറ്റാത്തത് തന്നെയല്ലേ. നന്ദി നിങ്ങൾക്ക് നന്ദി, നന്ദി ഒരായിരം നന്ദി. മറുമരുന്നില്ല മഹാവ്യാധി തുടച്ചെറിയുവാനായി നിൽക്കും ആരോഗ്യ രക്ഷകർ. ഇതു മറ്റൊരാൾക്കും പകർത്താതിരിക്കുവാൻ ശ്രദ്ധയോടെത്തുന്ന സന്നദ്ധ സേനകൾ ഉലകത്തിനൊക്കെയും ഉയർ നൽകുവാനായി ഉടയവരെ ഓർക്കുവാനിട പോലുമില്ലാതെ മരണഭയമില്ലാത്ത ദൈവത്വമേറുന്ന മനസ്സുകൾക്കൊക്കെയും നന്ദി. നന്ദി ഒരായിരം നന്ദി. ആശുപത്രിപ്പടിയിലെത്തുന്നവർക്കൊക്കെ ആശയേകും കൈകൾ നീട്ടുന്ന നേഴ്സുമാർ വേടി വേണ്ടെന്ന ധൈര്യം പകർന്നെത്തുന്നൊരീശ്വര പ്രതിരൂപമാകുന്ന ഡോക്ടറും രോഗം പകർത്താത്തൊരന്തരീക്ഷത്തിനായി രാപ്പകൽ വേല ചെയ്യുന്നൊരാ സ്നേഹിതർ എവിടെയോ കേൾക്കുന്ന വിളികൾക്ക് കാതോർക്കും ആംബുലൻസ് ഡ്രൈവർക്ക് നന്ദി. നന്ദി ഒരായിരം നന്ദി. രാജ്യം നടുങ്ങുന്ന നേരത്തു പതറാതെ രാജ്യരക്ഷയ്ക്കായി നിലകൊണ്ടിടുന്നവർ ശതകോടി ജനതയ്ക്ക് ശാന്തിയെ നേടുവാൻ ശരവേഗമോടെ കരുക്ക നീക്കുന്നവർ ഇവരൊത്തുചേരുന്ന ഭരണകൂടത്തിനും രാജ്യതന്ത്രജ്ഞർക്കുമൊക്കെ നന്ദി. രാജ്യനേതാക്കൾക്ക് ഗ്രാമനേതാക്കൾക്ക് ദ്രുതകർമ്മ സേനയ്ക്ക് നന്ദി. കോവിഡെന്നൊരു ഭീതിയില്ലാത്ത നാടിനായി ഞങ്ങളൊന്നിച്ചൊരി നന്ദി. നന്ദി നിങ്ങൾക്ക് നന്ദി. നന്ദി ഒരായിരം നന്ദി. നന്ദി നിങ്ങൾക്ക് നന്ദി. നന്ദി ഒരായിരം നന്ദി. അയ്യോ നിങ്ങളിങ്ങനെ ബഹളം വെക്കാതെ ഇന്നെന്തായാലും നമുക്ക് ഇവിടുന്ന് പോകണം. കേരളത്തിൽ പോയിട്ട് നിങ്ങളെ ഒരു സ്ഥലം കൂടി കാണിച്ചു തരാം. ആത്മാവിലായിരം ശ്രുതിയിട്ടു പാടുന്നൊരാനന്ദ ഗീതാവൃതം. വന്ദേ ഭാരതം. കന്യാകുമാരി കടൽ തീരപൈതങ്ങൾ തേടുന്ന ജീവാമൃതം. വന്ദേ മാതരം. വന്ദേ ഭാരതം.
കാശ്മീര കുങ്കുമപ്പൂവിൻ ഹൃദന്തത്തിൽ കാറ്റു വന്നോതുമീ മന്ത്രം വന്ദേ മാതരം വന്ദേ ഭാരതം ഹിമവാന്റെ നെറുകിലെ നീർമഞ്ഞു തേടുന്ന ആശ്ലേഷ സ്നേഹാമൃതം വന്ദേ മാതരം വന്ദേ ഭാരതം വംഗദേശത്തിൻ വികാര പ്രപഞ്ചത്തിൽ വളരുന്ന രാഗാംഗുരം വന്ദേ മാതരം വന്ദേ ഭാരതം പഞ്ചാബിൻ പ്രാണസംഗീതം തുളുമ്പുന്ന പാവന പ്രാർത്ഥനാമന്ത്രം വന്ദേ മാതരം വന്ദേ ഭാരതം ഗുജറാത്ത് മറാഠ വികാര സംഗീതത്തിൻ പരമാർത്ഥ ജീവാമൃതം വന്ദേ മാതരം വന്ദേ ഭാരതം തമിഴും തെലുങ്കും ഈ മലയാളവും നെഞ്ചിൽ ഉരുവിടും മന്ത്രാംഗുരം വന്ദേ മാതരം വന്ദേ തത്വങ്ങളെ ഏകമായി തീർക്കുന്ന വേദാന്ത സ്നേഹാമൃതം വന്ദേ മാതരം വന്ദേ ഭാരതം ആത്മാവിലായിരം ശ്രുതിയിട്ടു പാടുന്നൊരാനന്ദ ഗീതാമൃതം വന്ദേ മാതരം വന്ദേ ഭാരതം നിങ്ങൾക്കറിയോ നമ്മളിപ്പോ കേരളത്തിലെ ഏത് ജില്ലയിലെത്തിയതെന്ന് ഇതാണ് ഗ്രീൻ പാരഡൈസ് എന്നറിയപ്പെടുന്ന വയനാട് ജില്ല കണ്ടോ പഴശ്ശി സ്മാരകം അതാണ് കേരളത്തിലെ ഒരു ധീര ദേശാഭിമാനി കേരള സിംഹം എന്നാണ് പഴശ്ശിരാജനെ പറയുന്നത് ഉളിപ്പോലിലൂടെ ബ്രിട്ടീഷുകാരെ നിലം പരിശാക്കിയ മഹാനായിരുന്നു അദ്ദേഹം ഉളിപ്പോലിലൂടെ ബ്രിട്ടീഷുകാരെ വിറപ്പിച്ച പോരാളി പഴശ്ശിരാജയെ പോലെ മുട്ടുമടക്കാതെ അഭിമാനം പണയം വയ്ക്കാതെ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയ ഒരുപാട് വ്യക്തിത്വങ്ങളുണ്ട് വെയിലും തമ്പി തലവ കുഞ്ഞാലി മറയ്ക്ക പാലിയത്തത്ത് എന്നിവരാണോ നമുക്ക് എന്തെങ്കിലും കാണാൻ പറ്റിയോ? നമുക്കൊരു ദിവസം പോവാ.
അത് ശരി, നമുക്ക് കാണേണ്ടതൊക്കെ നമ്മളീ പേപ്പറിലും ഇതിലൊക്കെ വായിച്ചിട്ടുള്ളവരല്ലേ. ഗാന്ധിജി നൂല് നോക്കിയിരുന്ന ചർക്ക കണ്ടിരുന്നില്ലേ അവിടെ? പിന്നെ എന്തൊക്കെ കണ്ടു? ദണ്ഡി കണ്ടു. അയ്യേ ദണ്ഡി എന്നിട്ട് തീരമാനത്തൊക്കെ നല്ല കുട്ടികളായിട്ട് നിന്നോ? പിന്നെ അവിടേക്ക് പോയി. കൊറേ സ്ഥലം കണ്ടില്ലേ മോളെ? ചേട്ടൻ തന്നെ നോക്കിയില്ലേ? ഭക്ഷണമൊക്കെ കിട്ടിയിരുന്നോ സമയത്തിന്? അല്ല നിങ്ങൾ ഇഷ്ടണ്ടാവുന്നില്ലേ? ഇഷ്ടണ്ടോ? അമ്മേ കഴിക്കാൻ എടുത്തിട്ടുണ്ട്. നിങ്ങളെ രണ്ടുപേരെയും കാണാണ്ട് അച്ഛനക്ക് ഭയങ്കര സങ്കടമായിരുന്നു. രണ്ടു ദിവസം പേടിയായിരുന്നു. കുട്ടികളല്ലേ, കൂട്ടം തെറ്റി പോവോ? നിങ്ങൾ മിടുക്കരാണെന്ന് അച്ഛനക്ക് അറിയില്ലല്ലോ. എല്ലാ കാഴ്ചകളും കാണാൻ പറ്റില്ല. ഇതാ നിങ്ങൾ പോയപ്പോ അമ്മ വീട്ടില് നാളെ വരച്ച പേര് ഉണ്ടാക്കിയിട്ടായിരുന്നു. എനിക്ക് ഇപ്പഴാണ് മനസ്സിലായത് എന്തിനാ നമ്മുടെ സ്കൂളില് പ്രതിജ്ഞ ചൊല്ലുന്നത്. ഇന്ത്യ എന്റെ രാജ്യമാണ്, എല്ലാ ഇന്ത്യക്കാരും എന്റെ സഹോദരി സഹോദരന്മാരാണ്. ഞാൻ എന്റെ രാജ്യത്തെ സ്നേഹിക്കുന്നു. സമ്പൂർണവും വൈവിധ്യപൂർണവുമായ അതിന്റെ പാരമ്പര്യത്തിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു. ഞാൻ എന്റെ മാതാപിതാക്കളെയും ഗുരുക്കന്മാരെയും മുതിർന്നവരെയും ബഹുമാനിക്കും. ഞാൻ എന്റെ രാജ്യത്തിന്റെയും എന്റെ നാട്ടുകാരുടെയും ക്ഷേമത്തിനും ഐശ്വര്യത്തിനും വേണ്ടി പ്രയത്നിക്കും. ജയ് ഹിന്ദ്, ജയ് ഹിന്ദ്. അതെ, ഈ കുട്ടികൾ കണ്ടതും അറിഞ്ഞതും സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ചിലത് മാത്രം. ഇനിയും കാണാനും അറിയാനും എത്രയെത്രയോ. കച്ചവടത്തിന് വന്നവർ നാടിനെ കാൽക്കീഴിലാക്കിയപ്പോൾ അതിനെതിരെ പൊരുതിയ അറിയപ്പെടുന്നവരും അല്ലാത്തവരുമായ അനേകം രാജ്യസ്നേഹികളുടെ പോരാട്ടത്തിന്റെ ത്യാഗത്തിന്റെ ഫലമാണ് നമ്മുടെ സ്വാതന്ത്ര്യം. ആ മഹാസമരത്തിന്റെ ചരിത്രത്തിലെ നാഴികക്കല്ലുകൾ നിരവധി. ഇത് നാടിന്റെ ചരിത്രമറിയാൻ, അറിഞ്ഞവ മനസ്സിലാക്കാൻ, മനസ്സിലായത് തിരിച്ചറിയാൻ. തിരിച്ചറിവ് ഊർജമാകാം. എന്റെ സ്വന്തമെന്നു നെഞ്ചുറച്ചു ചൊല്ലുവാൻ കരുത്തു നേടണം നമുക്കു കാവലാകണം. നൂറു നൂറു വർണ്ണമുള്ള നൂറു പൂവുകൾ നിറഞ്ഞ പൂവനമാണിന്ത്യയെന്ന നേരു ചൂണ്ടണം. നാളെ നാളെ വന്നണയും നേർമയുള്ള തലമുറയ്ക്ക് ലോകമാകവേ കൊളുത്തി വച്ചിടേണ്ട ജ്വാലയെ അറ്റെടുത്തിടാതെ നാം കെടാതെ കാത്തുവയ്ക്കണം. ഏതു ചുണ്ടിലും വിരിഞ്ഞ പൂവ് പോലെ പുഞ്ചിരി മാഞ്ഞിടാത്ത കാലമൊന്നണഞ്ഞിടുന്ന നാൾ വരെ. ഏതു ചുണ്ടിലും വിരിഞ്ഞ പൂവ് പോലെ പുഞ്ചിരി
മാഞ്ഞിടാത്ത കാലമൊന്നണഞ്ഞിടുന്ന നാൾ വരെ ഇന്ത്യ എന്റെ സ്വന്തമെന്നു നെഞ്ചുറച്ചു ചൊല്ലുവാൻ കരുത്തു നേടണം നമുക്കു കാവലാകണം ഇന്ത്യ എന്റെ സ്വന്തമെന്നു നെഞ്ചുറച്ചു ചൊല്ലുവാൻ കരുത്തു നേടണം നമുക്കു കാവലാകണം.